ഹലോ ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാലേ കുക്കിംഗ് സ്റ്റിച്ചിങ് ഒന്നല്ല കേട്ടോ, കുറേ കാടും മലയൊക്കെ ഉള്ള ഒരു ഫോട്ടോത്തിൻ്റെ ഒരു വീഡിയോ ആണ്. പിന്നെ ഇളച്ചൻ പറഞ്ഞ് തേങ്ങലുണ്ട് മലയിൽ ഓടക്കയത്തിച്ച് പോരുണ്ട് ചോദിച്ചു. അപ്പം എന്നായിക്കോട്ടെ ഞാൻ പോരുണ്ട് എന്ന് പറഞ്ഞു. അപ്പം നമ്മളെ മനസ്സിലൊരു ഇതുണ്ടായി, കുറച്ച് വീഡിയോ ഒക്കെ എടുക്കല്ലോ. അങ്ങനെയാണ് ഇപ്പോൾ അതെടുക്കൽ. പക്ഷേ ഞാൻ വിചാരിച്ച അത്ര അങ്ങോട്ട് ബൗസിലൊന്നും ആയിട്ടില്ല കേട്ടോ എടുക്കലൊന്നും. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കിയാണ്. ഇപ്പോൾ തലേന്ന് രാത്രി കടന്നൊക്കെയപ്പോൾ മനസ്സിലിങ്ങനെ ഉണ്ട്, രാവിലെ നേരത്തെ എണീച്ചണല്ലോ. അപ്പോൾ ഞാൻ കുറച്ചുകൂടി നേരത്തെ എണീറ്റ്, കാരണം എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു സ്വഭാവമാണല്ലോ കുറച്ച് നേരത്തെ എണീറ്റ്. അങ്ങനെ വേഗം കുറച്ച് പുട്ടുംപൊടി എടുത്തായിട്ട് വേഗം നനച്ചി നനച്ചായിട്ട് നോക്കുമ്പോഴാണ് അതിൽ ഉപ്പിടാത്തത്. അപ്പം കുറച്ച് പൊടിയും കൂടി ഇട്ടായിട്ട് പിന്നെ ഒന്നും കൂടി അങ്ങോട്ട് ഉപ്പൊക്കെ ഇട്ടായിട്ട് ഒന്നും കൂടി ഒക്കെ അവിടെ നനച്ചി. ഞാൻ പുട്ടൊക്കെ ഒന്ന് ചുട്ടാട്ട് വേഗം പോകല്ല എന്നാലും വിചാരിച്ച്, കാരണം പുട്ട് ചുടാതെ പോയിണ്ടെങ്കിൽ കെട്ടിയവനും കുട്ടികളൊക്കെ ഇവിടെ കടന്നുറങ്ങാം. ഓൽക്ക് അങ്ങനത്തെ ഒരു വർത്താനൊന്നും ഇല്ലല്ലോ, കടി ഉണ്ടാക്കണം പോകണമെന്നൊന്നും. ഇവിടെ ഉണ്ടാക്കി വെച്ചാണ് വിചാരിച്ചിട്ടേക്കാരോ ഓല് നീച്ചലുണ്ടാവുക. അങ്ങനെ പുട്ട് പോകുന്നെങ്കിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കണമല്ലോ. അപ്പോൾ കുറച്ച് തേങ്ങയും ചരുകി അടി മാത്രം ഇട്ട് കൊടുക്കാന്നുള്ളവർക്ക് കുറച്ച് ചരുക്കായിട്ട് വേഗം പൊടി അയക്കാട് വാരിട്ടാട്ടെ രാസമൊക്കെ ഒന്നായിട്ട് വെച്ചു കൊടുത്ത് പുട്ടിന് ആവി വരുമ്പോൾ തന്നെ നിസ്കരിച്ച് ഒരാ ചേട്ടൻ നിസ്കരിച്ചാൻ പോയി. ആ നിസ്കരിച്ച് നോക്കുമ്പോൾ തന്നെ പുകയൊക്കെ വന്നിന്. അങ്ങനെ വേ അതൊരു കൊയിലെടുത്താട്ട് അതൊരു ചട്ടിക്കുമായിട്ട് കുക്കിച്ച്. ഇപ്പോൾ പുട്ടുണ്ടാക്കിയച്ചാലും വേറെ അയക്കൊരു ചാറും വേണ്ടിയൊരു. അപ്പോഴാണ് ഓർമ്മ തലേന്ന് എന്തിയാത്ത കുറച്ച് കുഴിച്ചാറുണ്ടല്ലോ. അപ്പോൾ അതും എടുത്താട്ടാണ് ചൂടാക്കിയച്ച്. അപ്പോൾ തന്നെ വണ്ടി അവിടെ വന്ന് അങ്ങനെ ഓണടിച്ചിട്ടുണ്ട് അതിനെ. അങ്ങനെ വേ വണ്ടി കയറാൻ വേണ്ടിയിട്ട് പോയി. തലേന്ന് ഇറങ്ങണ ഫോട്ടോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ നേരെ ഇരുട്ട് ഞാരി കാണൂല്ല, നമ്മളതിനകത്ത് സെറ്റപ്പ് ഒന്നുമില്ലല്ലോ. അങ്ങനെ ഇങ്ങനെ പോയി പോയി വെറ്റിലപ്പാറൊക്കെ കഴിയാനായപ്പോൾ ഒന്നിങ്ങനെ മൊബൈലൊന്ന് പിടിച്ച് നോക്കുമ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ കിട്ടുന്നുണ്ട്. ഞങ്ങൾ ഓടക്കയത്തെത്തി. ഓടക്കയത്തേക്കുള്ള കയറ്റാണ് ഞങ്ങൾ കയറിക്കൊണ്ട് നിൽക്കുകയാണ്. ഏതായാലും ഞങ്ങൾ ഓട്ടോറിക്ഷൻ്റെ വലിയ ഭൗതികത്തിലെത്തിയ മുട്ടും. അപ്പോൾ ഞങ്ങളൊക്കെ ഒന്ന് അവിടെ ഇറങ്ങി ശശേട്ടൻ ഇറങ്ങിയിട്ട് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ ഞങ്ങളൊക്കെ അവിടെ ഇറക്കിയിട്ടായിട്ട് ആ ഓട്ടോറിക്ഷ ഒറ്റക്ക് അങ്ങനെ കയറ്റം വലിച്ചു പോകണം. ഇപ്പോൾ ആ റോഡൊക്കെ ഞങ്ങൾ ഇങ്ങനെ കയറി കയറി ഉണ്ടാക്കണം. അതപ്പം കൂട്ടത്ത് കുറച്ചാൾക്ക് കുന്നും മലയൊക്കെ ഒന്ന് എടുക്കാൻ വിചാരിച്ചു. അങ്ങനെ കുറച്ച് കുന്നും മലേൻ്റെ ഫോട്ടോ ഇട്ട് അപ്പം നോക്കുമ്പോഴാണ് നേരെ ഒരു 6:50 ആയിട്ടുള്ളൂ, കാണില്ല. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ വന്ന് നടന്ന് 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 പോവുകയാണ്. അപ്പോത്തിന് സുബ്രഹ്മേട്ടൻ ആ കൈമലൊരു സാധനം ഉണ്ട്, കൈമലൊന്ന് തീയൊക്കെ കൊടുത്ത് ഉസാറാക്കി. അങ്ങനെ ഞങ്ങളെ ബാബ മൈലാളി ഓട്ടോറിക്ഷന്ന് പാരിയും വെള്ളകുപ്പിയും ഒക്കെ ഇറക്കുകയാണേ. അങ്ങനെ ഇറക്കി അപ്പോൾ ബൈക്ക് നിർത്തിയിട്ട് അങ്ങനെ ഞങ്ങൾ ആ റോഡ് ഇനി കയറി ഉണ്ടാക്കണമല്ലോ വിചാരിച്ചു. ഇന്ന് അടിയിൽ നിന്ന് തന്നെ നല്ലോണം ബീഫൊക്കെ ചെന്ന് അയച്ചിട്ട് അങ്ങോട്ട് കയറാൻ ഒരുങ്ങാണേ. ഞങ്ങളൊപ്പാണേ ഞങ്ങളെ സച്ചുല് വെച്ചുണ്ടേ, പോലുമാണ് ഈ കയറ്റൊക്കെ കയറി ഉണ്ടാക്കുകയാണ്. അപ്പോഴാണ് സസിയേട്ടൻ്റെ മുന്നിൽ കൂടെ എന്തോന്ന് പാറിയെന്ന് പറഞ്ഞു സസിയേട്ടൻ. അപ്പൊ സസിയേട്ടൻ പറഞ്ഞു അതിൽ നിന്ന് തെരഞ്ഞു നോക്കിയാണോ. ഈ സാധനോ സസ്യേട്ടൻ പറഞ്ഞ സാധനം ഞാൻ നോക്കിയിട്ടാണോ കാണാനില്ല. ഏതായാലും ഒരു വെറും കൊള്ളി എടുത്ത് ഇങ്ങനെ തൊഴഞ്ഞു നോക്കുകയാണേ. അപ്പൊ നോക്കുമ്പോ എന്താ അത്, ഒരു ചെറിയ ഒരു തവള, തവളനെ പോലത്തെ ഒരു സാധന. ഇതാപ്പോൾ വലിയ കോളായിട്ട് കാണിച്ചു തന്നത്. അപ്പോൾ അത് പാറിന തവളയാണോലോ. അങ്ങനെ ഞങ്ങൾ പാറിന തവളേനെയും കണ്ട്. കുട്ടികളൊക്കെ പോത്തിന് നടന്ന് നടന്ന് പോകുന്നുണ്ട് കേട്ടോ. ഈ കാണുന്ന റോഡൊക്കെ ഇനി നമ്മൾ കയറി ഉണ്ടാക്കണം. അപ്പോത്തിന് തന്നെ നമ്മൾ പോകുന്ന പൂതിയൊക്കെ കയ്യും. അങ്ങനെ പോവാണ്. അപ്പം ഇങ്ങനെപ്പുറത്തുള്ള കുറച്ച് അപ്പോഴൊന്നും വെളിച്ചം വെച്ചിട്ടില്ല. പക്ഷെ കുട്ടിയൊക്കെ എന്താറിനില്ല പോവാൻ നല്ല ഉഷാറേനി. അങ്ങനെ പോയി 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 കണ്ടോ കുറച്ചാൾ നടന്നോ കുട്ടികളെന്നെ ഇങ്ങോട്ട് ബാക്കോട്ടേക്കും വരൽ തുടങ്ങി.
അതിൻ്റെ ഇടയിലാണ് ചെറിയ ഒരു വീടൊക്കെ കാണുന്നുണ്ട്. കുഞ്ഞു വീടാണ്. കുട്ടികളെന്തായാലും കാര്യം സാറാട്ടോ, ഓല് നമ്മൾ വിചാരിച്ചാതിരുന്നല്ല ഒൽക്കി റോഡൊന്നൊരു പ്രശ്നമല്ലാന്ന്. ഓല് കുറേ അങ്ങോട്ടും വേണ്ടു, കുറേ ഇങ്ങോട്ടും വേണ്ടു, ഓൽക്കതൊരു തമാശ. അങ്ങനെ ഇങ്ങനെ പോയോണ്ടാക്കുമ്പോഴാണ് കുറേ കോയിക്കൾ നമ്മളെ നാട്ടത്തേലും അങ്ങേപ്പുറാണ് നിറച്ച് കോയിക്കൾ. പിന്നെ നോക്കുമ്പോൾ റോട്ട് കൂടെ വെള്ളം ഇങ്ങനെ ഒലിച്ച് വരിക. നമ്മളവിടുത്തെ മാതിരി രണ്ട് ദിവസമല്ലട്ട വെള്ളം, ആ റോട്ട് കൂടെ എന്നും വെള്ളം വരും. അങ്ങനെ പോയി 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 അങ്ങനെ എത്തി നമ്മളെ ഷെഡൊക്കെ എത്താനായി, നമ്മളെ പറമ്പെത്താനായി. അങ്ങനെ ഞങ്ങൾ പറമ്പിലോട്ട് എത്തിയപ്പോഴത്തേനും, ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് എത്തിയപ്പോഴത്തേനും നമ്മളെ മുതലാളിമാരടത്തി കടുക്കലൊടുങ്ങീനി, ഒരാൾ ഇരിക്കലൊടുങ്ങീനി ഒക്കെ ചെയ്തേക്കണ്. പിന്നെ ഞങ്ങൾ തേങ്ങലിച്ചിന സസ്യേട്ടന് മിസീനൊന്നല്ലാന്ന്, രണ്ട് കയറാണ്. ഒരു കയറ് കാൽമ കൊടുക്കും, ഒരു കയറ് കജുമ കൊടുക്കിയിട്ടാണ് കയറല്. മിസീനൊന്നും മാണ്ടേച്ചപ്പോൾ അതൊക്കെ എത്തിനാണ് എന്ന് പറഞ്ഞു. അപ്പം സസ്യേട്ടൻ പറയാ, ആ മിസീനൊന്നൊരു സുഖമല്ലട്ടോ, ഈ കയറാണ് അമ്മക്ക് സുഖമെന്ന്. കയറ് കാൽമൽ കൊടുക്കുക, ഒന്ന് കൈമലും കൊടുക്കുക, കത്തി അരയിലും തിരികിയിട്ട് ഒരു കയറ്റാണ്. അങ്ങനെ സസ്യേട്ടൻ ഇങ്ങനെ തെങ്ങുമ്പ കയറാണ്. അപ്പോഴും നമ്മൾക്കിവിടെ നല്ലോണം വെളിച്ചൊന്നും വെച്ചില്ല, സസ്യേട്ടനെ കാണില്ല, തെങ്ങിൻ്റെ മുകൾക്കത്തോളം നമ്മളെ ക്യാമറയിൽ സസ്യേട്ടനെ കിട്ടണില്ലാന്ന്. ഞാൻ സസ്യേട്ടനോട് ചോദിച്ച് ചായയൊക്കെ കുടിച്ചിട്ട് കയറിയാൽ പോലെ സസ്യേട്ടാണ്. അപ്പോൾ പറയുകയാണ്, വെയിൽ ചൂടാറുമ്പോൾ ചൂടാകുമ്പോഴത്തിന് ഇതൊക്കെ കയറി ഇറങ്ങണം, നിങ്ങൾ ചായയൊക്കെ ഉണ്ടാക്കിയോളിയായിരുന്നു. അപ്പം ഞാൻ ചായയൊന്നും ഉണ്ടാക്കാൻ പോയില്ല, അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേനും മെറ്റോലൊക്കെ അവിടെ ഒന്ന് സെറ്റപ്പ് ആലൊക്കെ തുടങ്ങിയേ ഇളച്ചുകൊണ്ടതിന് കൂടെ ഓളവിടെ റെസ്റ്റ് എടുക്കാനാണ്. ഓള് കൊയങ്ങനെ ഓലക്ക വണ്ണത്തിലല്ലേ വീപ്പയക്കണത്. അങ്ങനെ നിന്ന് നിന്ന് ഞങ്ങൾ കുറച്ചു നേരമൊക്കെ ഞാൻ ഫോട്ടോ എടുക്കാൻ അവിടെ നിന്ന് അങ്ങോട്ട് എടുത്തു. സസ്യവട്ടം തെങ്ങുമെന്ന് ഇറങ്ങോളും ഞാൻ വീഡിയോ പിടിച്ചെന്ന്. നേരെ നല്ലോം വെളിച്ചം വെക്കാഞ്ഞിട്ട്, നല്ല വെളിച്ചമൊന്നുമില്ല, ഒരു മൂടലായോണ്ടാണ് ഫോട്ടോ ഒക്കെ ക്ലിയറൊന്നും കുറവാണ്. അപ്പം ഞാൻ പറഞ്ഞ് നിർത്ത സസ്യേട്ടാഞ്ഞ് പിന്നെ എപ്പോഴെങ്കിലും എടുക്കുക, ഏതായാലും ഞാൻ പോയി ചായ ഒക്കെ ഉണ്ടാക്കി കൊടുക്കട്ടെ പറഞ്ഞ്. പിന്നെ ഇപ്പം ചായ ഉണ്ടാക്കണമെങ്കിൽ ആദ്യം വെള്ളം പോയി കോരി ഉണ്ടാക്കിയിട്ടൊക്കെ മാണേ. അങ്ങനെ നമ്മളെ പെരയത്ത് അതിലുള്ള സൗകര്യം ഒന്നും അവിടെ ഉണ്ടാവില്ലല്ലോ. ഞാൻ നിർത്തി ചെന്നപ്പോത്തേന് ഇളച്ച് വള്ളപാത്രക്കാട്ട ആയി ചെന്ന് മോള് മുക്കലൊടുങ്ങിനി. മോളുണ്ടായ വള്ളം മുക്കി നോക്കിയണോ, അതാണെങ്കിലോ കിണറിൻ്റെ നടുവ് കൊണ്ടുപോയിട്ടാണ് കവുങ്ങിൻ്റെ പാലിട്ടിച്ചത്. അങ്ങനെയെല്ലാം വള്ളം ഞാൻ മുക്കാന്ന് ഞാൻ വാങ്ങി മുക്കി. ഓളാ കയറിട്ടപ്പോത്തിന് ഈ കപ്പിൻ്റെ ഉള്ളിലാട്ട് കുടുങ്ങി. ഏതായാലും ആ കെടുത്തായിട്ട് പിന്നെ ഞാൻ തന്നെ മുക്കി. ഏതായാലും ഈ കുടുക്കലിൽ രണ്ടിലും നിറച്ച് ചായക്ക് വെള്ളം വേണം, കഞ്ഞിക്ക് വെള്ളം വേണം, ചോറ്റിന് വെള്ളം വേണം. അപ്പോൾ ഈ വെള്ളം മുക്കലൊന്നും വലിയൊരു സുഖമല്ലല്ലോ. കാരണം നമ്മളെ പറഞ്ഞാൽ ചുമ്മൻമത്ത് കൊണ്ടിയാ വെള്ളം ഉണ്ടാവും, അവിടെ അതൊന്നുമില്ല. ഏതായാലും ഞങ്ങൾ വെള്ളമൊക്കെ മുക്കി ഈ ചായയൊക്കെ കാച്ചുണ്ടാക്കിയിട്ട് വേണം. അങ്ങനെ ഒരു മൂന്ന് കല്ലൊക്കെ എടുത്തിച്ച് കുറച്ച് ഓലപൊടിയും കജ്ജി പൊടിച്ച് ആ തീപ്പെട്ടികൾക്കൊക്കെ ഒന്നി ഒന്ന് തീയൊക്കെ ഒന്ന് കത്തിച്ച് നോക്കി. പിന്നെ വറുകിനാട് സ്റ്റംബോലുണ്ട്, ഒരു പഞ്ചു ലേതാ മാണ്ടി എടുത്ത ചമ്മതി. അത് നമ്മളെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. കുപ്പയിലാട് പോയാൽ വറുകട് കിട്ടി. അങ്ങനെ ഞങ്ങൾ വെള്ളം അടുപ്പത്ത് വെച്ച് വെള്ളം മൂടാൻ നോക്കുമ്പോൾ മൂടാനുള്ള മൂടിയൊന്നുമില്ല. ഏതായാലും അങ്ങനെ വെച്ചായിട്ട് ഞങ്ങളവിടെ പോയി. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോത്തിന് വെള്ളമൊക്കെ തളിച്ചിട്ടുണ്ട്. അപ്പോൾ ചായപ്പൊടി കുറച്ച് വെള്ളം കൊണ്ടുപോയിന് അതും ആയിക്കിട്ട്. അപ്പോൾ തന്നെ കുറച്ച് തേങ്ങ ഒക്കെ ഞങ്ങൾ പൊറുക്കി കൂട്ടീനി. അപ്പോൾ സുബ്രഹ്മണ്യേട്ടൻ അത് പൊളിച്ചലൊടുങ്ങി. അങ്ങനെ കാടാട്ടായി. അതിൽ പിന്നെ ഷെഡൊന്ന് എടുക്കാൻ വിചാരിച്ച്, ഞങ്ങൾക്ക് അടിപൊളി ഒരു ഷെഡാണ് അവിടെ ഉള്ളതേ. ആ ഷെഡിൻ്റെ ഫോട്ടോ ഒക്കെ ഒന്ന് എടുത്ത് എൻ്റെ കുട്ടികൾ പറയണ്ടാവുന്ന എടുക്കണ്ടെന്നൊക്കെ, ഏതായാലും നോക്കണ്ട, ഷെഡൊന്ന് എടുക്കുകയായിരുന്നു. ചായ മാങ്ങിച്ചെടുപ്പം തന്നെ ചോറ്റിൻ്റെ വെള്ളം വെച്ചിനി. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ അരി അതിലിടക്കിട്ടാട്ടോ നമുക്ക് തേങ്ങ പൊറുക്കി കൂട്ടാൻ പോകാൻ വിചാരിച്ച്. നമ്മൾ പോയി വരുമ്പോത്തിന് ഒന്നിക്ക് ചോറാവും അല്ലെങ്കിൽ കഞ്ഞോ ഏതെങ്കിലും ഒന്ന് ഏതായാലും ആവും. അങ്ങനെ അരിയും കേകി അയിക്കിട്ടാട്ടെ ഞങ്ങൾ പിന്നെയും തേങ്ങ പൊറുക്കി കൂട്ടാനായിട്ട് പോയി. കുറച്ച് തേങ്ങ പൊറുക്കി കൂട്ടിയാട്ട് ഞങ്ങൾ പിന്നെയും കട്ടൻ ചായയും പലഹാരം തിന്നിട്ട് വിചാരിച്ചാട്ട് ഇങ്ങോട്ട് പോന്നു. അങ്ങനെ കട്ടൻ ചായ കിളച്ചിട പറഞ്ഞ് വെച്ചിനി അതും ഞങ്ങൾ പാർസലായിട്ട് വന്ന് കേക്കൊക്കെ കൊണ്ടുപോയി. ആ കടയൊക്കെ എടുത്ത് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച്. അമ്മച്ചിന്റെ ഭർത്താനം അറിയില്ലാന്ന്.
എൻ്റെ അളച്ചിക്കാണെങ്കിൽ അമ്മച്ചിൻ്റെ ഭർത്താവിനൊക്കെ തിരിയണുണ്ട്. ഓൾ പിന്നെ അതിനോട് ഇങ്ങനെ ഭർത്താനം ചോദിച്ചോണ്ട് നിന്ന്. അമ്മച്ചി ചാടിച്ച് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ ഒന്ന് ഇട്ടിട്ട് വരാച്ചി ഞാനും കുട്ടികളോടെ അങ്ങോട്ട് മാറിപ്പോയി. ഇളച്ചി അവിടെ അമ്മച്ചിൻ്റെ അടുത്ത് നിന്നിട്ടാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് കുന്നും മലയൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുകയാണേ. പിന്നെ എൻ്റെ കയ്യിലുള്ള ഈ ചെറിയ ഒരു മൊബൈലാണ്. അതിൻ്റെ ക്യാമറക്ക് അത്ര ക്ലിയറൊന്നുമില്ല. ഏതായാലും ഉള്ളതുകൊണ്ട് ഞാൻ ഓണം പോലെ എന്നുള്ള എനിക്ക് ഇന്നോട് ഖജന മാതിരിയൊക്കെ ഞാൻ എടുത്തു വെക്കുകയാണേ. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. പോത്തിന് കുട്ടികളുടെ കച്ചറ കൂടലും പക്ഷെ ഇവിടെയൊക്കെ നല്ല രസമാണ് കാണാൻ കേട്ടോ. നല്ല മലയും കൂന്നൊക്കെ കാണേണ്ട കച്ചന. അങ്ങനെ നോക്കിയപ്പോഴാണ് ചെറിയ ഒരു കുഞ്ഞു വീടും ഉണ്ട് അവിടെ. അങ്ങനെ ആ വീടിനെ അതിലൊന്ന് ഞാൻ പകർത്തി നോക്കുമ്പോൾ പിന്നെ ഒരു കോഴിക്കൂടൊക്കെ ഉണ്ട്. സംഭവ കോഴിക്കൂടൊക്കെയാണ് ഇങ്ങോട്ട് എടുത്തുകാട്ട്. ഞാനിങ്ങനെ പോലും അപ്പോത്തിന് നമ്മളെ ഇളച്ചൻ കൊയങ്ങാട്ടവരുടെ കങ്ങും പിടിച്ചിരിക്കേനി. ഇന്നെ കണ്ടതോട്ട് പോകാനൊരു മണ്ടൽ. അപ്പോത്തിന് കുട്ടികൾ കൊയങ്ങീന്ന് പറഞ്ഞു. അപ്പോൽക്കർ അളിഞ്ഞീനൊക്കെ വെട്ടി കൊടുക്കണം പറഞ്ഞു. അങ്ങനെ അളിഞ്ഞീനൊക്കെ വെട്ടി കുട്ടികളെ ഇങ്ങനെ കുടിച്ചേനി. അതിൽ ഒരു കുട്ടി അറിയാണ് ഇച്ചിവിടെ കടക്കണമെന്ന്. നല്ല കടന്ന മുളയെന്ന് പറഞ്ഞു. അപ്പോൾ ഓളാണെങ്കിൽ ഒരു പാളൊക്കെ വലിച്ചു കൊണ്ടുവന്നിട്ട് അവിടെ അങ്ങോട്ട് കടക്കും. അത് കണ്ടപ്പോൾ മറ്റോന് ഭയങ്കര രസമായി. ഓനായിട്ടുള്ള ഇടയിൽ കൂടെ മണ്ടി എറിഞ്ഞിട്ട് പോരുന്നുണ്ടീനി. അങ്ങനെ കുട്ടി ഒരു കുട്ടി കുത്തുന്നും കുടിച്ച് ഒരു കുട്ടി കടന്നാട്ടും തിന്നാണ്. അങ്ങനെ ആയി ആയി അതിൽ കുറച്ചും കൂടി അവിടെ കഴിഞ്ഞ് നോക്കുമ്പോൾ ഞങ്ങൾ പിന്നെ കുറച്ച് താഴത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ പടച്ച തമ്പുരാനായോനീ അവിടെയൊക്കെ വെള്ളമാണ്. എല്ലാ കുണ്ടിലും കുയ്യിലും വെള്ളം. പിന്നെയാണെങ്കിൽ വലിയൊരു കുളവുണ്ട്. കുളത്തിലിപ്പോൾ കുറച്ച് വെള്ളമുള്ളൂ എന്നാണ് തോന്നുന്നത്. മഴക്കാലമാക്കുമ്പോൾ തോനെ വെള്ളം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞാൽ ആ കുളത്തിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കാൻ നോക്കുമ്പോൾ എനിക്കാണെങ്കിൽ ശരിക്കും എടുക്കാമെന്ന് വെച്ചല്ല. ഖജന മാതിരിയൊക്കെ ഞാൻ പൗദ്യൊക്കെ അവിടെയും ഇവിടെയും ഒക്കെ എടുത്ത് അങ്ങനെ കൂട്ടി. അപ്പോത്തിനൊരു മാങ്ങ കണ്ട് മാങ്ങ മറ്റുമല്ലെങ്കിൽ മാങ്ങ ഉണ്ട്. അപ്പോൾ കുട്ടികളിറങ്ങി മാങ്ങ പറിച്ചണം പറിച്ചണം പറഞ്ഞു. എനിക്കാണെങ്കിൽ എത്തില്ല. കാരണം ഞാൻ അത്ര വലിപ്പമൊന്നും ഇല്ലാത്ത ഒരാളായതുകൊണ്ട് ഏതായാലും ഞാൻ ഏന്തി പറിച്ച് ചെറിയൊരു ഉണ്ണാങ്കൊന്ന് പറിച്ചാൽ നൂൽക്കാട് പറിച്ചു കൊടുക്കും. അങ്ങനെ അത് കഴിഞ്ഞ് ഇങ്ങനെ അത് കഴിഞ്ഞപ്പോത്തിന് ഇളക്ക് മീനൊക്കെ പൊരിച്ച് കഞ്ഞൊക്കെ റെഡിയാക്കി വെച്ചിന് തോന്നുന്നു. അപ്പോൾ കഞ്ഞി കുടിച്ചാൽ മുഴിച്ച് അങ്ങനെ സസേട്ടനൊക്കെ വന്ന് അപ്പം മീന് സസേട്ടൻ അങ്ങനെ പൊറുക്കിട്ട് കൊടുത്ത് സസേട്ട കഞ്ഞും കൊണ്ടുപോയി. പിന്നെ കുട്ടിയക്കും ഇളച്ചനൊക്കെ ഉള്ള കഞ്ഞ് മുക്കി വാർന്നു കൊടുത്ത് നോക്കുമ്പോൾ അവർക്ക് കുടിച്ചാൻ പാത്രം. അങ്ങനെ ഒരു പിലാപ്പില പൊറുക്കി കൊണ്ടുവന്നിട്ട് കയ്യിലാക്കി കുത്തി കൊടുത്ത് അത് കണ്ടു നോക്കുമ്പോൾ എൻ്റെ കുട്ടിയൊക്കെ ഭയങ്കര ചെറിയ സന്തോഷം. ഓലുണ്ടായ കണ്ടിയില്ലല്ലോ. അങ്ങനെ ഉള്ളത് കഞ്ഞൊക്കെ കുടിച്ചോളി എന്നൊക്കെ പറഞ്ഞ് പാത്രത്തിലൊക്കെ വാശി കൊടുത്ത് കുടിച്ചുണ്ട് കോലൊക്കെ കാണിച്ചു കൊടുത്ത്. മറ്റവനാണെങ്കിൽ ഭയങ്കര കൂടി ഒരു കൈ കൊണ്ട് കഞ്ഞി കുടിച്ചത് മറ്റേ കൈ കൊണ്ട് മീൻ തിന്നാണ്. സംഭവം ഭയങ്കര രസം. പിന്നെ ഞങ്ങളും കഞ്ഞി കുടിച്ചാൻ ഒരുങ്ങി. ഞങ്ങൾ കഞ്ഞി കുടിച്ചാൻ ഒരുങ്ങിയപ്പോത്തിന് സസേട്ടൻ കഞ്ഞൊടി വന്ന് കഞ്ഞി വന്നിട്ട് കട്ടൻ ചായ പാർന്നു കുടിച്ചാനും തുടങ്ങി. സസേട്ടനെപ്പോഴും വേണം കട്ടൻ ചായ കിട്ടുക, കഞ്ഞൊന്നും പറ്റൂല എന്ന് പറഞ്ഞ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കഞ്ഞൊടിയും കഴിഞ്ഞ് ഞാൻ പാത്രം ഒന്ന് കൈ കണ്ട വിലാപ്പിൽ അങ്ങോട്ട് വലിച്ചെറിഞ്ഞ് ഇങ്ങനെ നിന്ന് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുക്കാരിച്ച് അവിടെ ഇങ്ങനെ കുത്തിർന്നു. അവിടെ ഇങ്ങനെ കുത്തിർക്കുമ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു ചീരാപറങ്കിൻ്റെ മരം ഉണ്ടായി. അതൊന്നും ഞങ്ങളെ കണ്ണിൽ അപ്പം പൊട്ടിട്ടില്ലേനി. അതിൽ പിന്നെ മറ്റോളെ കഞ്ഞിടൊന്നും കഴിഞ്ഞില്ല. ഓള് അല്ലെങ്കിൽ തന്നെ കുറച്ച് സാപ്പാടാണ്. അപ്പോൾ ഓള് പിന്നെയും പിന്നെയും കഞ്ഞി വേണമെന്ന് പറഞ്ഞ് പാർന്ന് പാർന്ന് കുടിച്ചേനെ കുടിച്ച് വടിച്ച് കുടിച്ച് ഞങ്ങളവിടെ കുത്തിർക്കേനെ ഞങ്ങളും മറ്റോളൊക്കെ. ഓള് ഭയങ്കര കഞ്ഞുടി. അപ്പം ഞാൻ വിചാരിച്ചിരുന്ന അവളെ കഞ്ഞുടിച്ചിന് ഫോട്ടോ ഒക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ച് ഓളെ മാത്രം കുറച്ച് ഫോട്ടോ ഒക്കെ അങ്ങനെ എടുത്ത്. പിന്നെ നമ്മളെ ഷെഡിൻ്റെ ഉള്ളൊന്നും ആദ്യം കണ്ടില്ലല്ലോ, പുറം മാത്രം കാട്ടിയിരുന്നു. അപ്പം നമ്മളെ ഷെഡിൻ്റെ ഉള്ളിൽ എത്തൊക്കെയുള്ളൂ എന്നൊന്നൊന്ന് കണ്ടു നോക്കാം നമുക്ക്. അങ്ങനെ ഷെഡിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറി വെക്കുമ്പോൾ കാല കസാലല്ല അവിടെ ഓട് കസാല പാത്രം കുടുക്ക ഒക്കെ ഉണ്ട്. ഇതൊക്കെ ആദ്യം അവിടെ ഉള്ള സാധനം തന്നെയാണ്. അന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ലേനി. അങ്ങനെ നോക്കിയപ്പോൾ പിന്നെ മേപ്പറല്ല നോക്കും. മേപ്പിട്ട് നോക്കുമ്പോൾ ആകാശം കാണും. നല്ലൊരു സൂപ്പർ ഷെഡ്. പിന്നെ നോക്കുമ്പോൾ കുറച്ച് ദാർപ്പായും കെട്ടിയിട്ടാണ്. പിന്നെ മുറ്റത്ത് കുറച്ച് മരവും അതും ഇതൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ ഒരു സംഭവം ഷെഡന്നെ ഒരു പത്തായം ഉണ്ടായി. അതിൻ്റെ മുകൾക്ക് സാധനത്ത അടിയിക്കത്തുന്ന ഒരു പത്തായം ഉണ്ട്. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ആ ഷെഡിൻ്റെ അവസ്ഥ ഒക്കെണത്. ഞാൻ ഷെഡിൻ്റെ ഫോട്ടോ എടുത്ത് ഇറങ്ങി ഒക്കത്തും സസേട്ടൻ തേങ്ങ പൊറുക്കി ചാക്കിൽ എണ്ണി കൂട്ടാണേ. അപ്പോൾ തന്നെ നമ്മൾ മറ്റേ ഇളച്ചുണ്ടല്ലോ ഓനൊരു പടി ഉണ്ടാട്. ആ പടിമ്മൽ തലേണൊക്കെ ഉണ്ടാക്കി തലേണുണ്ടാക്കിയപ്പോൾ ചേരി കൊള്ളി അട്ടേച്ചാട്ട് അയ്യമ്മൽ കടന്ന് റെസ്റ്റ് എടുക്കുക. അപ്പം കുട്ടികൾ കാലിന് കിക്കിച്ച ഇങ്ങനെ അങ്ങോട്ട് കൂടി. ഇതൊന്നും മൂപ്പരറിയണ്ടോ ഇല്ലാണ്. അങ്ങനെ നിൽക്കുമ്പോൾ അവൻ്റെ ചെവിയിലെത്തോന്ന് പോയി പറഞ്ഞാട്ട് ഓന് ചെവിയിലും തിരിച്ച്. അങ്ങനെ ഞാൻ ഇളച്ചിനോട് വെച്ച് നീച്ച അവിടുന്ന് കുറച്ച് തേങ്ങയോടെയൊക്കെ പൊറുക്കി കൂട്ടാണ്ട് വള്ളത്തിൽ ചാടിയ തേങ്ങയൊന്നും മുഴുത്തിയില്ല. കജ്ജുമലായ മണക്കും പറഞ്ഞാട്ടെ ഓന് ഭയങ്കര മടിയാണ് ഒക്കെ എടുക്കാൻ. അങ്ങനെ ഒരു തോട്ടിയോണ്ട് അതൊക്കെ വള്ളത്ത് നീക്കി കത്തി കൊണ്ട് കൊത്തി മാന്തി എടുത്ത്
അങ്ങനെ പോകുന്ന കഴിഞ്ഞപ്പോൾ താഴെ ഭാഗത്ത് ഞങ്ങൾ തേങ്ങ ഒക്കെ കൂട്ടാളിലൊക്കെ കൂട്ടി വെച്ചാട്ട് പിന്നെയും കുറച്ച് തേങ്ങ അവിടെ ഇവിടെയൊക്കെ പൊറുക്കി കൂട്ടാണ്ട് അങ്ങനെ അത് പൊറുക്കി കൂട്ടാൻ വേണ്ടി പോരുകയാണേ. അങ്ങനെ പോരാൻ നിൽക്കുമ്പോൾ ഇളച്ച് കുറച്ച് മുല്ലേനു ഓള് പെട്ടെന്നൊരു കൂക്കൽ എത്തടീന്ന് ചോദിച്ചു നോക്കുമ്പോൾ ഏത് പാമ്പ് ഇറങ്ങി. അങ്ങനെ പോയി നോക്കുമ്പോൾ എന്താ പാമ്പും ചേരി ഒന്നുമല്ല, അത് പാമ്പിൻ്റെ ഒരു ഏറ്റൊരു കവർ പോലത്തെ സാധനം അവിടെ ഉള്ളതാണ്. ചേട്ടാന്നൊന്നും പേരോ നോക്കാൻ അറിയില്ല. പോയി നോക്കുമ്പോൾ ഇതേ ഇനി സംഭവം ഉണ്ടായി. അപ്പം അതും അതിൻ്റെ ഇടയിൽ ഓള് കണ്ട്. അത് കഴിഞ്ഞാട്ടാണ് പിന്നെ വലിയ കുളത്തിലും തേങ്ങ ചാടീന് അവൻ മണലെടുക്കുക. അതിലിപ്പം ഭയങ്കര അഗ്രഗണ്യനാണ്. ഓനൊരുപാട് എടുത്താട് ആ തേങ്ങനെ തോണ്ടി 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 ഇങ്ങോട്ട് കൊണ്ടുവരികയാണേ. കൊണ്ടുവന്നിട്ടുണ്ട് തേങ്ങ അങ്ങോട്ട് കൊണ്ടുമ്പോൾ ഇങ്ങോട്ട്, ഇങ്ങോട്ട് തോണ്ടുമ്പോൾ അങ്ങോട്ട്, ഇങ്ങനെ ആട്ടും ഇങ്ങോട്ടും തേങ്ങ പോയിക്കൊണ്ടിരിക്കുക. അവസാനം ഓന് ഒരു പറഞ്ഞു പറഞ്ഞു ഈ മുളകൊണ്ട് കുത്തി ഞാൻ തേങ്ങ എടുക്കും. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കാണണമെന്നില്ല. അങ്ങനെ ഓൻ ആ തേങ്ങനെ മാണ്ടിയിട്ട് കുത്തി നോക്കി. എവിടെ തേങ്ങ ഉണ്ട്? ഒരു കുത്തുമ്പോൾ രണ്ടു കുത്തിന് അങ്ങോട്ട് നിന്നല്ല തേങ്ങ പോണത്. പിന്നെ ഓൻ ഏതായാലും ഞാൻ ഇറങ്ങിയെടുക്കണം എന്ന് തന്നെ തീരുമാനിച്ചാണ്. അപ്പോൾ പിന്നെ ഓന് മാണ്ട തോന്നി, പിന്നെ ഓന് കുത്തിയെടുക്കണം. ഞാൻ അപ്പോഴും പറയാം കിട്ടൂലട്ടോ, കിട്ടൂല, വെറുതെ പണിയെടുക്കണ്ട, കുളത്തേക്ക് എല്ലാ സ്റ്റെപ്പും കൂടെ ഇറങ്ങിക്കോ പറയുന്നുണ്ടോ ഓൻ കേൾക്കണ്. മൂത്തോല് പറഞ്ഞൊക്കെ കുറച്ച് കേൾക്കണ നല്ല തന്നെ, അല്ലെങ്കിൽ പിന്നെ അയ്ക്ക് ഇറങ്ങേണ്ടി തന്നെ വരും എന്നൊക്കെ ഞാൻ പറഞ്ഞു നോക്കി. ഓൻ ഇറങ്ങാൻ കൂട്ടക്കില്ല, വാശിയിൽ എടുക്കണം തന്നെ വിചാരിച്ച് നിൽക്കണേ. എത്ര നോക്കിയിട്ട് തേങ്ങ എടുക്കാൻ കഴിഞ്ഞില്ലാന്ന്. അപ്പൊ പിന്നെ ഏതായാലും ഇനി ആ സ്റ്റെപ്പും കൂടെ ഇങ്ങനെ മെല്ലെ മെല്ലെ പിടിച്ച് പിടിച്ച് ഓൻ ഇറങ്ങുകയാണ്. ഇറങ്ങണുണ്ട് ഒരു കൈകൊണ്ട് തേങ്ങ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരുന്നുണ്ട്. പിന്നെ ആ വടി അവിടെ വെച്ചിട്ട് ഇനി തേങ്ങ കൈകൊണ്ട് എടുക്കുക, ഇനി കത്തിയോണ്ട് കൊത്തിയെടുക്കുക, എന്തെങ്കിലും ഒന്നും ഓൻ ചെയ്യും. ഓൻ ഇറങ്ങണ കണ്ടാൽ അറിഞ്ഞൂടെ ഓന് ഒറ്റ സ്റ്റെപ്പ് ഇറങ്ങാനൊന്നും കഴിയൂല എന്നുള്ളത് ഭയങ്കര പേടിയാണെന്ന്. കുളത്തിൻ്റെ അക്കത്ത് നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ അങ്ങനെ ചാടും ഞാൻ ഇങ്ങനെ ചാടും എന്നൊക്കെ പറഞ്ഞു. പറയുമ്പോൾ ഇപ്പോൾ വള്ളൂല, ഇങ്ങോട്ട് ഓന് പേടി. എന്താ വെച്ചാൽ ആ വള്ളം മണക്കുണ്ട് എന്ന് പറഞ്ഞിട്ടേ ഓന് എന്തോ ഒരു വിഷമം പോലെ തോന്നുകയാണ്. അങ്ങനെ ഓനാ തേങ്ങ കത്തിയോണ്ട് കൊത്തിയൊക്കെ എടുത്താട്ട് പിന്നെ ആ സ്റ്റെപ്പ് വെച്ച് കയറുകയാണ്. അപ്പോൾ ഓൻ്റെ കുട്ടികളങ്ങ നോക്കിക്കുണ്ട്. അപ്പോൾ തന്നെ പെണ്ണുങ്ങളവിടെ ഉണ്ടായിരുന്നു. ഓൾ മെല്ലെ അവിടെ നിന്ന് മാറി നിന്ന് അപ്പോൾ ഈ വീഡിയോയിലെങ്ങാനും പെട്ടാലോ വെച്ചിട്ട് അങ്ങനെ ആ തേങ്ങ എടുക്കലിൻ്റെ ഘട്ടങ്ങളും കഴിഞ്ഞു. ഇനി ഓൻ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി പോരാണ്. ഇതോടുകൂടി നമ്മളെ തേങ്ങ പൊറുക്കി കൂട്ടലൊക്കെ കഴിഞ്ഞാണ്. ഇനിയിപ്പോൾ കുറച്ച് സുബ്രഹ്മണ്യേട്ടന് പൊളിച്ചാണ്ട്. അത് പൊളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോറ് തിന്നാ, പിന്നെ ചാക്കിലാക്കുക, വണ്ടി പൊളിച്ചാൽ പോരെ, ഇത്രയും ചെയ്താളൂ. സൂപ്പർ ചക്ക. അങ്ങനെ കഞ്ഞി കുറച്ച് ചോറോട് ബാക്കിയുണ്ടല്ലോ, കഞ്ഞി ചോറ് അയക്കപ്പോൾ ലേശം മീനില്ല. ഇനി മീനൊക്കെ ആദ്യം തന്നെ തിന്നണേ. ഇനി കുറച്ച് മീനുകൂടിയൊക്കെ പൊരിച്ചട്ടെ, അരച്ചട്ടെ, ചട്ടടുപ്പത്തെ മീനൊക്കെ ഇട്ട്. അപ്പം നോക്കുമ്പോൾ മുളകില്ല, രണ്ട് മൂന്ന് വറ്റകൾക്കും ഉള്ളു. അപ്പം അതാണ് ഓർമ്മ, നേരത്തെ തീരാപറങ്കിൻ്റെ മരം കണ്ടീനല്ലോ. അപ്പം ആ തീരാപറങ്കിൻ്റെ അടുത്തൊക്കെ പോയി നോക്കുകയാണേ. മുളക് പറിച്ചാട്ടെ ഇപ്പോൾ നിൽക്കണം. ഇത്രയൊക്കെ കഴിഞ്ഞാൽ അങ്ങനെ തീരാപറങ്കി മരത്തിൻ്റെ അടുത്ത് പോയാട്ടെ തീരാപറങ്കൊക്കെ ഒന്ന് പറിച്ചേ. കാരണം നമ്മളെ എടുത്തന്നെയാണ് അടുപ്പിനെയും തൊട്ടെടുത്തന്നെ. അങ്ങനെ ചീരാപറങ്ങിയൊക്കെ വാടാട് പറിച്ചപ്പോൾ ഏതായാലും മറ്റവർക്ക് പിന്നെ സസ്യേട്ടനും സുബ്രഹ്മണ്യേട്ടനൊക്കെ മുളകായാൽ മതി കഞ്ഞിക്കും എല്ലാത്തക്കും. പച്ച നിന്ന കൂട്ടരാണ്. അപ്പോൾ ഏതായാലും മീൻ്റെ കൂട്ടത്തിൽ ഇതാ ചൂടാക്കി കൊടുത്താൽ രസമാവും. അങ്ങനെ ചീരാപറങ്ങിയൊക്കെ ഓരോ പറിച്ചായിക്കാട്ടി. അപ്പോൾ തന്നെ മീനാകുമ്പോൾ തന്നെ കുറച്ച് ചക്കൊക്കെ പറിച്ചണം പറഞ്ഞിട്ട് അടച്ചനും സസ്യേട്ടനും ചക്കറച്ചാനൊക്കെ പോയി. അപ്പം ഞാൻ ഓല വയത്തലെ ഞാനും ഈ മൊബൈലായിട്ട് വേണ്ടി നോക്കുമ്പോണ്ടോ ചക്ക വിലായിൻ്റെ ഏറ്റവും നോവില്ല. ചക്ക ഒന്ന് കാണില്ല, അടിയുള്ള ഒരു ചക്ക തന്നെ കാണുള്ളൂ. ഇനി പോലെ ചക്കൊക്കെ ഇട്ടോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് നിലത്തെത്തിയിട്ട് ഫോട്ടോ എടുക്കാമെന്നും പറഞ്ഞു ഞാൻ. അങ്ങനെ ചക്ക നിലത്തൊക്കെ വീണ് ഒന്നതിലാട്ട് കുണ്ടുക്കാട്ട് ചാടി പോയി ഒന്ന് പൊട്ടി ഇങ്ങനെ ചക്ക ഇടും കഴിഞ്ഞു. അപ്പം ചക്ക പോയോട്ട് കിളച്ചൻ ചക്ക എടുക്കാൻ മാണ്ടി പോക്കിന്. അപ്പം ഞാൻ എല്ലാവരും നോക്കുമ്പോൾ അവിടെ ഉണ്ട് ചെറിയ ഒരു വീട് തന്നെ. അവിടെയൊക്കെ പഠിച്ചവനായോനെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വീടുകൾ. അതിലെങ്ങ് നോക്കുമ്പോൾ കുണ്ട് കൂടുള്ള തൊട്ട് കൂടെ ഉണ്ട്. രണ്ട് ആദിവാസികൾ ഇങ്ങനെ വരുന്നു. ഒരു മോൾക്കോടുക്കോ പോവാണ്. അങ്ങനെ അവിടുന്ന് വന്നാട്ട് ആ ഏരിയയുള്ള മാങ്ങയൊക്കെ ഒന്ന് എരിഞ്ഞ് കുറച്ചേരത്തെ കുട്ടികൾ പറഞ്ഞു ഉപ്പിടണം. ഏതായാലും ഉപ്പും കുറച്ച് മുളകും പൊടിയും വെളിച്ചെണ്ണൊക്കെ പറഞ്ഞ് ഒന്ന് തിരുമ്പി. ഇനി കുട്ടികൾക്ക് മാണെങ്കിൽ കൂട്ടാം, ഞങ്ങൾക്ക് മാണെങ്കിലും ഞങ്ങൾക്കും കൂട്ടാം. ഇല്ലെങ്കിൽ ആ ആദിവാസികൾ വരുമ്പോൾ കൊടുക്കാട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചൊക്കെ അവിടെ നോക്കി കുറച്ച് ഉപ്പും മുളകൊക്കെ ഇട്ട് ഒന്ന് തിന്നൊക്കെ വിചാരിച്ച് അവൻ കഴിഞ്ഞു.
അങ്ങനെ മാങ്ങപ്പും മുളകൊക്കെ ഇട്ട് കഴിഞ്ഞ പോലെ കഞ്ഞാണെന്ന് പറഞ്ഞ് ഓരോരുത്തർ കഞ്ഞൊക്കെ കുടിച്ചാൽ തുടങ്ങിയിനി. അപ്പോൾ ഓൾക്ക് കഞ്ഞൊക്കെ മുക്കി പറഞ്ഞു കൊടുത്ത് അത് ചമ്മന്തിയും ഇവിടെ ഉണ്ടായി ചമ്മന്തിയും കൊടുത്ത് കുടിച്ചാൽ തുടങ്ങി. ഞാൻ മൊബൈൽ ഇട്ടുകൊണ്ട് വന്ന പോകത്തിന് സസേട്ട ഉടനെ കഞ്ഞും കൊണ്ടൊരു മൂലയേക്ക് പോയി. സസേട്ടന്റെ മുഖം ഇതില് അക്കലെ കണ്ടാ പുകറിനറ്റും പറഞ്ഞാണ് സസേട്ട മൂലയെ പോയി കുത്തർന്ന് കുടിച്ച്. അങ്ങനെ നോക്കുമ്പോ ഞമ്മളെ അമ്മച്ചി പിന്നെ അതിലെ വരുന്നു. അപ്പൊ ഞാൻ അമ്മച്ചനെ ഇങ്ങനെ വരുന്നൊക്കെ എടുക്കഞ്ഞു. അമ്മച്ചത്തെ പറയാന്നൊന്നും അറിയില്ല, നമുക്കത്ര അറിയില്ല, ഓൾക്ക് ഇങ്ങനത്തെ ഒന്നും പരിചയമില്ലാത്തല്ലേ. അതിലെ അമ്മച്ചനോട് സസേട്ട ഇങ്ങോട്ട് പോരി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അമ്മച്ചൻ സസ്യേട്ടനും കൊറേ വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞു. സസ്യേട്ടൻ തേങ്ങ ചാക്കിലാക്കാൻ പോയി, അമ്മച്ചിക്ക് ഞങ്ങള് കഞ്ഞി കൊടുത്ത് അമ്മച്ചി അങ്ങനെ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അയിലുണ്ടായിന് ഞങ്ങൊരു ആദിവാസി ചെറിയൊരു കുഞ്ഞാവ് ഇങ്ങനെ വരുന്നത്. അപ്പൊ ഞങ്ങൾ ഓളെ വിളിച്ചു പോരുന്നൊക്കെ പറഞ്ഞു. ഓള് കുറവാണ് പറഞ്ഞ അവിടെ ഇങ്ങനെ നിന്ന് ഏതായാലും കൊറേ വിളിച്ചപ്പോൾ ഞങ്ങളെ എത്തിക്കൊക്കെ വന്ന് നല്ല സുന്ദരിയായ ഒരു കുഞ്ഞാവേണേ. എന്റെ പേരെന്താ? പേരില്ല, പേര് പറ. ഞാവേ എന്റെ പേരെന്താ? എനിക്ക് ഇവിടെ കര കുത്തിയെന്നേ. എനിക്ക് ആരവിടൊക്കെ കുത്തിയെന്നേ ഒന്ന് പറയൂ. ഞാവേ കൂഞ്ഞാവേ വാങ്ങിയോളി, കുച്ചോളി കുച്ചോളി ഇന്ന നിങ്ങളെ കുളിച്ച പൊന്നോ ജന്തത് വാങ്ങാത്ത വാങ്ങിക്കുഞ്ഞാവേ. ഇന്നോളി കുടിച്ചോളി ഇതാ വാങ്ങിക്കോ. അച്ഛനോണ്ട് എടുത്തന്നാല് അച്ഛനോണ്ട് എടുത്തടാ. അതാ അച്ഛൻ എന്താ ഇന്നോ കുഞ്ഞാവേ? നല്ല കുഞ്ഞാവേണ്. ഇല്ല കുഞ്ഞാവേ ഇങ്ങോട്ട് നോക്കിയാ. അങ്ങനെ കുഞ്ഞാവ് കഴിഞ്ഞു പെട്ടിട്ട് കുഞ്ഞാവ് അതിലോട്ട് പോയി. അപ്പോത്തിനാണ് നമ്മളെ സസ്യായിട്ട് അവിടെ പോയി തേങ്ങ ചാക്കിലാക്കി തുടങ്ങിയത്. അപ്പൊ വേഗം ഇളച്ചിനോട് പോകാനും പറഞ്ഞു കൂടി കൊടുക്കാനും. അങ്ങനെ ഓനോണ്ട് ഒരു വണ്ടിക്കും വിളിച്ച് പറഞ്ഞു, വണ്ടി വിളിച്ചാൻ പറഞ്ഞാളാന്നും പറഞ്ഞു. അങ്ങനെ ആ വണ്ടിക്കും വിളിച്ച് പറഞ്ഞു. അഞ്ഞ് വണ്ടിക്കും വരുന്നു കാത്തുക്കാണ്. വണ്ടിക്ക് വിളിച്ച് പറഞ്ഞപ്പോഴത്തേന് എന്നെ ഉടക്കത്തുനിന്ന് വണ്ടി വരുന്നു. ഒച്ചപാട് നമുക്ക് ഇങ്ങനെ കേക്കട്ടോ. ഏതായാലും ഞാൻ പോണ നിന്റെ വീഡിയോ മൊബൈലിൽ ഒന്നായിട്ട് നീക്കി പിടിച്ചു. ഇവിടെ വണ്ടി വരുന്നു എന്ന് ചെറുതായിട്ട് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ കുറച്ചൊക്കെ ഞാൻ ഇങ്ങനെ എടുത്തു. ഇങ്ങോട്ട് നമ്മൾ സാധാ വണ്ടിയൊന്നും കയറി പോരൂലാന്ന്, ഫോർ വീല് വണ്ടിയൊക്കെ വേണമെന്ന് ഇങ്ങോട്ട് കയറണമെങ്കിൽ. അത് അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് വരുന്നതാണ് തന്നെ നമ്മളതിൽ കയറിട്ട് നമ്മൾ മേലും കച്ചും വേദന അയ്യാ അത് റോഡുമാണ്. ഏതായാലും വണ്ടി നമ്മൾ തേങ്ങ കൂട്ടിട്ടോട്ടൊക്കെ എത്താനൊക്കെ ആയിന്. നല്ല പാട്ടൊക്കെ ഉള്ള ഒരു വണ്ടിയാണ്. ഇവർക്ക് ഇങ്ങനെ എത്തിയാൽ പിന്നെ എന്തോ ഒരു സുഖം. നമ്മളെ മൊബൈലിന് ഒരു അഡ്രസ്സും ഉണ്ടാവില്ല, കാരണം എത്താന്നാ മൊബൈലിന് ഇവിടെ റേഞ്ച് ഇല്ലാന്ന്. പിന്നെ കറണ്ടൊക്കെ ഉണ്ടിട്ടോ അവിടെ കേട്ടോ. പിന്നെ കുറേ ആദിവാസി കുടുംബം പറഞ്ഞൊരു കോളനിയാണ്, കുറേ ആദിവാസികളുടെ പേരിയൊക്കെ ഉണ്ട്. ഞാനായിട്ടുള്ള ഫോട്ടോ ഒക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും എൻ്റെ മുന്നിലും ഉണ്ട് അഞ്ചാറ് നായും പൊട്ടളം. ഈ കുട്ടികളിലുണ്ട് കുട്ടികൾക്ക് പേടിയായ കൊണ്ടാട്ടൊന്നും പോകാനും കഴിഞ്ഞില്ലാന്ന്. അങ്ങനെ ഞങ്ങളെ വണ്ടി അവിടെ എത്തി. അപ്പൊ സീറ്റൊക്കെ കെട്ടി ഇനി ഈ ചാക്ക് കഴിച്ചായിട്ട് തേങ്ങ കൈ കൊടിയണം. അല്ല ഞാൻ തേങ്ങ അതിലൊന്നും കൊള്ളൂലല്ലോ. അപ്പൊ അതിനുള്ള ഒരുക്കങ്ങളാണ് ഇനിയിപ്പോ ഇവര് നടത്തുന്നത്. സത്യേട്ടനും ഭാവിയൊക്കെ ആണ്. അപ്പൊ സുബ്രനേട്ടൻ താഴത്ത് കുറച്ചുണ്ടായി അത് ചാക്കാക്കാണ്.
കുട്ടികൾ കുറേ വണ്ടി കയറണം ഒക്കെ പറഞ്ഞു നോളു വെച്ച് ഞാൻ പറഞ്ഞു കുട്ടികൊണ്ട് കയറണ്ടാവില്ല ബാബു പോകുന്നേ കണ്ടിട്ട് തന്നെ പേടിയാവും അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് അപ്പോത്തിന് ഞാൻ പറഞ്ഞു നമുക്ക് വണ്ടി പോകാണ് അപ്പം മറ്റോള് വണ്ടി ഇങ്ങനെ പോരാണേ ഓളൊറ്റക്ക് പോരാണ് അപ്പം ഞാൻ ഓള് പോരുന്ന കൊടുക്കുന്നുണ്ട് കുറച്ച് ഇങ്ങപ്പുറത്തുള്ള മലയൊക്കെ കാണാൻ നല്ല ചൊറുക്കുള്ള സ്ഥലമൊക്കെ ഇങ്ങനെ കാണുകയാണ് അപ്പം അതും കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ പിന്നെ ചാക്ക് കയറ്റി വണ്ടി ഇങ്ങോട്ട് താഴ്ത്തിക്ക് പോകുന്നു ഞങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് താഴ്ത്തിക്ക് തന്നെ പോരാണ് കാരണം ഞങ്ങൾ ഓട്ടോറിക്ഷൻ്റെ അടുത്തേ ഞങ്ങൾക്ക് ഇനി നടക്കണമല്ലോ അപ്പോൾ എൻ്റെ കുട്ടി റോഡിൻ്റെ നടുക്ക് കൂത്തിറന്ന് പയങ്ങി കാട്ട് സംഭവം ഇവിടെ കാണാനൊക്കെ നല്ല രസാട്ടോ അപ്പോൾ ഒന്ന് താഴ്ത്തുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ വരുന്നൊക്കെ കാണാനൊക്കെ ഉണ്ട് ഏതായാലും നല്ല രസമുള്ള സ്ഥലമൊക്കെയാണ് കുട്ടികൾ ഇറങ്ങുമ്പോൾ ഇങ്ങനെ കാൽവേദന കുഴക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതൊന്നും സാരമല്ല നിങ്ങൾ നടന്നോളി നടന്നോളി പറഞ്ഞ് ഞാൻ പോലെ മൂപ്പിച്ചോല അപ്പം അങ്ങനെ നടക്കണ പിന്നെ അങ്ങോട്ട് പോകും ആരാ സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിലും എല്ലാവരും വണ്ടി ഇവിടെ എത്തിയേ പോകുള്ളൂ അവിടെ നിന്നിട്ട് പോകണമെങ്കിൽ നമ്മൾ ഫോർ വീലുള്ള വണ്ടി തന്നെ വിളിച്ചണം അങ്ങനെ ഇങ്ങോട്ട് വരുന്ന ബൈക്കാരും മോട്ടോർസ് എല്ലാം ഇവിടെ നിർത്തിയിടുന്ന ഒരു സ്ഥലമാണ് ഇവിടെ കേട്ടോ പിന്നെ ഈ ഓട്ടോറിക്ഷ നിർത്തിയിട്ടാണ് കുറച്ച് കണ്ട് അയോട്ടൊക്കെ അവിടെ നിറച്ച് തേനീച്ച വളരെ റബ്ബർ തോട്ടമാണ് പക്ഷെ അവിടെ നിറച്ച് തേനീച്ച ഇതിൻ്റെ കൂട് ഉണ്ടാക്കി വെച്ചാണ് തേനെടുക്കുന്ന സ്ഥലമാണെന്നാണ് തോന്നണത് അപ്പോൾ ഞാൻ റോട്ടുമ്പോൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു അപ്പോൾ എൻ്റെ ഒരു കുട്ടി അവൾക്ക് കയറി പോയാട്ടോ അത് തൊടട്ടമ്മാന്നൊക്കെ ചോദിച്ച് തൊടണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു ചെയ്തു ഏതായാലും തേനീച്ച കൂട് ഇങ്ങനെയൊക്കെ കാണാനുള്ളത് അപ്പോൾ അവ ഒന്ന് എടുത്താട്ട് ഇങ്ങനെ അങ്ങോട്ട് പോകുന്നു അങ്ങനെ ഞാനും കുട്ടികളൊന്നും വണ്ടിയിൽ കയറിയില്ല ഞങ്ങൾ കുറച്ച് താഴെ വരെ നടക്കാതെ ചേച്ചി ഓട്ടോറിക്ഷ ആയിട്ടാണ് വന്നോ പിന്നെ തേങ്ങൊണ്ടോണ ജീപ്പ് ഉണ്ടല്ലോ വരാൻ അത് വന്നോളി ഞങ്ങൾ താഴത്തേക്ക് മെല്ലെ ഇങ്ങനെ അത് വലിയൊരു വളവാണ് ആ വളവിൻ്റെ അവിടെ കാണുമ്പോൾ ഇച്ചൊരു പേടിയാണ് അപ്പോൾ ഞാൻ കുട്ടികളെയും കഞ്ഞി കുടിച്ച് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി അവിടെ എത്തി അപ്പോൾ ഞാൻ വണ്ടി അപ്പോത്തിനൊക്കെ വരുമല്ലോ ചേച്ചി ഞങ്ങൾ അവിടെ ഇങ്ങനെ കത്തുന്ന് അങ്ങനെ ഞങ്ങൾ ജീപ്പും ആ റോട്ടിൻ്റെ അവിടെക്ക് അങ്ങോട്ട് എത്തി ഇപ്പം ഇറക്കും കയറ്റമൊക്കെ കഴിഞ്ഞ് അപ്പം ഞാൻ അവിടെ കയറ്റുന്ന ഇങ്ങനെ പോകുന്നാട്ട് നമ്മൾ നേരോട്ടേക്ക് അങ്ങോട്ട് കയറാനാവട്ടോ അപ്പം അവിടെ നിന്ന് ഞാൻ പോയപ്പോൾ അവിടെ കുറേ കുറേ കണ്ടറമുട്ടുള്ള സ്ഥലം കണ്ടിട്ട് കുറച്ച് തന്നെ കുഴപ്പമില്ലാത്ത കുറേ പേരുകളൊക്കെ അപ്പോൾ അതും ഒന്ന് അതിലെടുക്കാറി അങ്ങനെ അതും ആ ഓട്ടോറിക്ഷയിൽ ഞാൻ എൻ്റെ മൊബൈലൊക്കെ ഒന്ന് ഓണാക്കി പിടിച്ച് അതും എടുത്ത് അതിലേന്ന് ഓട്ടോറിക്ഷയിൽ സാറുണ്ടായി മറ്റൊരു ജീപ്പ് കയറി അപ്പം അതുകൊണ്ട് എനിക്ക് നായത്തെ ഇരുന്ന് എടുക്കാനൊക്കെ ഉള്ള ഒരു സൗകര്യമൊക്കെ ഉണ്ടായി മറ്റ് ഓരും കൂടി ഉണ്ടാകുമ്പോൾ ഇത്ര ഒന്നും എടുക്കാനൊന്നും പറ്റില്ല അങ്ങനെ ആയി കേട്ട് പിന്നെ ഒരു തേങ്ങളുടെ വണ്ടി വിൽക്കുന്ന സ്ഥലത്തേക്ക് പോകണം പറഞ്ഞു അപ്പോൾ എൻ്റെ മൊബൈൽ പള്ളറിഞ്ഞ മാതിരിയൊക്കെ ഇങ്ങനെ മെസ്സേജ് എല്ലാം ഉണ്ട് അപ്പോൾ അതോടുകൂടി ഞാൻ നിൽക്കാമെന്നൊക്കെ ഇങ്ങനെ തീരുമാനിച്ചു പിന്നെ നോക്കുമ്പോൾ കുറച്ചുകൂടിയൊക്കെ സ്ഥലമുണ്ട് എന്നുള്ളൊരു മെസ്സേജ് പിന്നെ ഇങ്ങനെ വരികയുണ്ട് ഏതായാലും ആയിക്കോട്ടെ കുറച്ചൊക്കെ എടുക്കുക ചേട്ടാ അങ്ങനെ കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ എടുത്ത് പോരുകയാണേ അങ്ങനെ ഞങ്ങളിങ്ങനെ പോകുന്നോണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു അമ്പലമുണ്ട് അത് കഴിയുമ്പോഴത്തേക്ക് നമ്മളിപ്പം മേൽറോട്ടേക്ക് അടിച്ചാടി നമ്മൾ മേൽറോട്ടേക്ക് എത്തിട്ടോ ഇനി നമ്മളെ വണ്ടി കുടിച്ചാൽ കിട്ടൂല ഭയങ്കര വീടിലേക്കാണ് പോകുന്നത് ഇനിയിപ്പോൾ ആ തേങ്ങ കൊടുക്കാൻ വേണ്ടിയിട്ട് വെറ്റിലപ്പാറ ഒന്നും കൊടുക്കാനുണ്ടാവില്ല പറഞ്ഞിട്ട് തോട്ടുമുക്കത്തേക്ക് പോകണം പറഞ്ഞിട്ട് ജീപ്പ് പറഞ്ഞുകൊണ്ട് പറഞ്ഞു നിങ്ങൾ തോട്ടുമുക്കത്തേക്ക് വിട്ടോളും ഞങ്ങൾ അങ്ങോട്ട് വന്നോളാന്ന് പറഞ്ഞു എന്നാൽ ആയിക്കോട്ടെ എന്നും പറഞ്ഞു ഞങ്ങൾക്ക് പിന്നെ എന്താ ഓട്ടോറിക്ഷ കുത്തിർന്നാൽ മതി ഞങ്ങളങ്ങനെ ഓട്ടോറിക്ഷയിൽ കുത്തണം
അപ്പൊ ഇങ്ങപ്പുറത്തേക്കൊക്കെ നല്ല സൂപ്പർ കാഴ്ച ഇങ്ങനെ കാണാം. മല കണ്ടിട്ടാണെങ്കിൽ ഒന്ന് ഫോട്ടോ എടുക്കാമുണ്ട്. അപ്പൊ മൊബൈൽ ഇങ്ങനെ തുറന്നേച്ചൊന്ന് പൂച്ചപ്പ ആ ഒരു ഫോട്ടോ ഒക്കെ പകർ. ഇപ്പൊ ഇതുവരെ നിങ്ങളെല്ലാവരും കണ്ടപ്പോ ഒന്ന് ലൈക്ക് ചെയ്തില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാണി, ഒന്ന് സബ് ചെയ്താണി. ഇങ്ങോട്ട് ബാക്കിയുള്ളവർക്ക് ഒന്ന് കണ്ടാടി ഇങ്ങോട്ട് ഇതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിച്ചോളിട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്നത് വിട്ടോട്ടാണ്. അവരെല്ലാവരും ഒന്നത് കണ്ടോട്ടതൊക്കെ ഒന്ന്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.